കേരളത്തിൽ അടുത്ത ശമ്പള പരിഷ്കരണം എന്ന് പ്രഖ്യാപിക്കും. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണങ്ങൾ പൊതുവെ 5 വർഷം ഇടവേളയിൽ നടക്കാറുണ്ട്. ഇത് എല്ലാ വിഭാഗം ജീവനക്കാരുടെയും ശമ്പളങ്ങൾ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൻ്റെ മുഖ്യ ഉദ്ദേശം ജീവനക്കാരുടെ ജീവിത ചെലവുകൾക്ക് അനുസരിച്ച് ശമ്പളങ്ങൾ പുതുക്കുക എന്നതാണ്. ശമ്പള പരിഷ്കരണത്തിൻ്റെ പ്രക്രിയ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കമ്മീഷൻ രൂപീകരണമാണ്. സംസ്ഥാന സർക്കാർ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ആദ്യം രൂപീകരിക്കും. ഇതിൽ അടക്കം സാമ്പത്തിക വിദഗ്ധരും സർക്കാർ പ്രതിനിധികളും ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തേത് അഭിപ്രായ ശേഖരണമാണ്. ഈ കമ്മീഷൻ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശേഖരിക്കുകയും ചെയ്യും. മൂന്നാമത് വരുന്നത് അവലോകനമാണ്. ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി നിലവിലെ ശമ്പള സംവിധാനം, മറ്റ് സംസ്ഥാനങ്ങളിലെ ശമ്പള സംവിധാനങ്ങൾ, സമാന ജോലികൾക്കുള്ള സ്വകാര്യ മേഖലാ ശമ്പളങ്ങൾ തുടങ്ങിയവ അവലോകനം ചെയ്യും. അടുത്തത് പ്രതിവേദനമാണ്. ഈ അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ അവരുടെ ശുപാർശകൾ അടങ്ങിയ ഒരു പ്രതിവേദനം സർക്കാരിന് സമർപ്പിക്കും. അടുത്തത് അനുമതിയാണ്. ഈ ശുപാർശകൾ സർക്കാർ അംഗീകരിച്ച ശേഷം ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നു. ഇത് ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാറുണ്ട്. കാരണം സർക്കാർ ബജറ്റിന് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതിനാൽ അനുമതി നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകാറുണ്ട്. 2021 അവസാനമായിട്ട് നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന് ശേഷം അടുത്തത് 2026 കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുവരെ സർക്കാർ പുതിയ കമ്മീഷനെ രൂപീകരിക്കുന്നതിനായിട്ട് നടപടികൾ ആരംഭിക്കുകയും വിവിധ സംഘടനകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ അറിയുന്നതിന് സർക്കാരിൻ്റെ വിജ്ഞാപനങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. താങ്ക് യു.